ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ജാപ്പാനിലെ രണ്ട് പ്രശസ്ത നഗരങ്ങളായ ഹീറോഷിമയിലും നാഗാശക്കിയിലും അമേരിക്ക ആണവ ബോംബ് വർഷിച്ചതിൻ്റെ എഴുപത്തി ആറാം വാർഷികമാണ് നാളെ ജപ്പാൻ പൗരന്മാർ അധികം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് ആറ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ അമേരിക്ക എന്തിനാണ് ഈ ആണവ ബോംബ് വർഷിച്ചതെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാത്ത വളരെ ചുരുങ്ങിയ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെൽക്കം ടു എസ് ഹാപ്പി ക്രിയേറ്റീവ് ടിപ്സ് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധമാണെന്ന് പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിനാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് പുറപ്പെട്ടത് അപ്പോൾ യുദ്ധത്തിൻ്റെ കാരണം ജർമ്മനിയാണ് കാരണം ജർമ്മനിയാണ് യുദ്ധം തുടങ്ങിയത് അപ്പോൾ ജർമ്മനി ഒരു ഭാഗത്തും ഫ്രാൻസ് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളെല്ലാം മറുഭാഗത്തുമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ ഫ്രാൻസ് പോലെ രാജ്യങ്ങളെല്ലാം കീഴടക്കി പിന്നെ ഇംഗ്ലീഷാണലിൻ്റെ അപ്പുറത്ത് ബ്രിട്ടൻ മാത്രമായി ഏക രാജ്യവും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ കൂടി യുദ്ധത്തിൽ ചേരുന്നു അപ്പോൾ ഒരു യുദ്ധമായിരുന്നു യൂറോപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു യൂറോപ്പിൽ മാത്രമല്ല പിന്നെ ആഫ്രിക്കൻ കോളനികളെല്ലാം സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര പോലെ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫ്രഞ്ച് കോളനികളെല്ലാം ഇവർ സ്വാതന്ത്ര്യം കൊടുത്ത് പോവുകയും ചെയ്യും അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളായ ജാപ്പാനും അമേരിക്കയും യുദ്ധത്തിലുണ്ടായിരുന്നില്ല ഒരു ഇവരെപ്പോഴാണ് യുദ്ധത്തിൽ കയറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് കയറിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഇതിൽ ജാപ്പാൻ അങ്ങനെ യുദ്ധത്തിൽ കയറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലറുടെയും ഇറ്റലിയുടെ അന്നത്തെ നേതാവായിരുന്ന ബെനീറ്റോ മസോലോയുടെ ഒക്കെ ഫാസിസ്റ്റ് പൊബ്ലൻഡ് വിശ്വസിച്ചാണ് ഇവർ കയറിയതെന്നാണ് പറയുന്നത് അങ്ങനെ ജാപ്പാൻ ഇറ്റലി ജർമ്മനിയോടൊപ്പം യുദ്ധത്തിൽ ചേരുന്നു പിന്നെ നടത്തിയ സംഭവമായിരുന്നു അവർക്ക് ഏറ്റവും വലിയ തിരിച്ചെ ഹവായ് ദ്വീപ് അത് അമേരിക്കയുടെ നാവിക താവളമായ പേർ ഹാർബർ ഇവർ ബോംബിട്ട് തകർക്കുന്നു അമേരിക്കയ്ക്ക് അത് ഭയങ്കര വലിയൊരു നാണക്കേടായി കാരണം ജാപ്പാനെ പോലൊരു ചെറിയ രാജ്യം അമേരിക്ക എന്ന വലിയൊരു രാജ്യത്തിൻ്റെ അതും നാവികത്താവളം ബോംബിട്ട് തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ പൊന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിങ് ഡി റൂസ്വെൽട്ട് ഇതിനെ ശക്തമായി എന്ന് പറയുകയും ചെയ്തു റൂസ്വെൽട്ട് അപ്പം തന്നെ ജാപ്പാൻ്റെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ജാപ്പാൻ പേൾ ഹാർബർ പിടിച്ചെടുത്തതിന് ശേഷം ജാപ്പാന്റെ തൊട്ടടുത്ത് അടക്കുന്ന അയൽ രാജ്യം ഇന്നത്തെ അയൽ രാജ്യങ്ങളായിരുന്ന പല രാജ്യങ്ങളും അന്ന് കോളനികളായിരുന്നു പല രാജ്യങ്ങളിലെ കോളനികളായിരുന്നു അപ്പോൾ അതെല്ലാം ഇവർ പിടിച്ചെടുത്തു കൊറിയ ഇൻഡോനേഷ്യ അങ്ങനത്തെ ചൈനീസ് ഭാഗങ്ങളെല്ലാം ഇവർ പിടിച്ചെടുത്തു കൊറിയക്ക അവരുടെ കയ്യിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാപ്പനീസ് നേവിയും അമേരിക്കൻ നേവിയും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായിരുന്നത് അപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ ജാപ്പാനീസ് നേവിയും അമേരിക്കൻ നേവിയും തുല്യമായിട്ടാണ് പോരാടുന്ന പോരാടുന്നുണ്ടായിരുന്നത് അപ്പോൾ തുല്യമായിട്ടന്നെ അവർക്ക് അപ്പുറത്തും ഇപ്പുറത്തും നാശനഷ്ടങ്ങളുണ്ടായി എങ്കിലും ചെറിയൊരു ശതമാനം വിജയം ജാപ്പാനീസ് നെയവിയുടെ കയ്യിൽ ആയിരുന്നു മാത്രം മിഡ്വേ ദ്വീപിലൊരു പോരാട്ടം ഉണ്ടായിരുന്നത് ബാറ്റിൽ ഓഫ് മിഡ്വേ അത് അമേരിക്കൻ നെയ്വിയും ജാപ്പനീസ് നെയ്മിയും തമ്മിലായിരുന്നു പക്ഷേ അവിടെ വെച്ചാൽ ജാപ്പാന് ഭയങ്കര തിരിച്ചടി ഉണ്ടായി ജപ്പാനിലെ രണ്ട് എയർക്രാഫ്റ്റ് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു അമേരിക്കാർ മുക്കി അതുമാത്രമല്ല ഇവരുടെ ജാപ്പനീസ് വയർലെസ് സംഭാഷണങ്ങളെല്ലാം അമേരിക്കാർ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ജാപ്പാനും അമേരിക്കയും കടലിലും കരയിലും ഒരുപാട് പോരാടി ടോക്കിയോയിലൊക്കെ അമേരിക്കക്കാർ ബോംബിട്ട് തകർത്തു രണ്ട് ദിവസമായിരുന്നു ടോക്കിയോ ഒക്കെ പൊക്കം കൊണ്ട് മൂടിയിരുന്നത് അപ്പോൾ രണ്ട് ഭാ ഭാഗത്തും ജാപ്പാന്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി പോരാടി ഇവർക്ക് നാശനഷ്ടങ്ങളുണ്ടായി രണ്ടുപേർക്കും യുദ്ധം ചെയ്ത് മധ്യാവസ്ഥയിലായിരുന്നു അപ്പോൾ എന്തു വന്നിട്ടും ഇവർ കീഴടങ്ങുന്നില്ല അങ്ങനെ ജാപ്പാൻ കുറേ ചാവേർ ആക്രമണങ്ങൾ നടത്തി അതായത് ഈ ഈ ഒരു വിമാനം വിമാനത്തിൽ പതിനെട്ട് വയസ്സല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള കുട്ടികളെ ഇവരെ പിടിച്ച് ട്രെയിൻ ചെയ്യിച്ച് ആ വിമാനം ഓടിക്കാൻ പഠിപ്പിച്ച് അതിൻ്റെ കൂടെ കുറേ ബോംബുകൾ ഇവർ കടിപ്പിച്ചിട്ടുണ്ടാവും അപ്പം ഇത് ഈ ബോം വിമാനം ഏതെങ്കിലും അമേരിക്കൻ കപ്പലിൽ അവർ കൊണ്ടുപോയിടും അപ്പോൾ ഈ വിമാനവും തകരും ഈ ഓടിക്കുന്ന പതിനെട്ട് വയസ്സായിട്ടുള്ള കുട്ടിയും അല്ലെങ്കിൽ ബാലൻ തകരുകയും ചെയ്യും അല്ല മരിക്കുകയും ചെയ്യും മാത്രമല്ല ഈ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചത് മുങ്ങുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടു മൂന്ന് വട്ടം വിജയകരമായിരുന്നു പിന്നെ അമേരിക്കക്കാർക്ക് അത് മനസ്സിലായിരുന്നു അവർ സർവൈവ് എന്നത് പഠിച്ചു അപ്പോൾ എന്തു വന്നിട്ടും ഇവർ കീഴടങ്ങുന്നില്ല അപ്പോഴായിരുന്നു അനുബോംബ് വികസിപ്പിക്കാൻ ഇവർ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അനുബോംബ് വികസിപ്പിക്കാൻ മൂന്ന് രാജ്യങ്ങളാണ് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് ജർമ്മനി ഒന്ന് ബ്രിട്ടൻ ഒന്ന് അമേരിക്ക എങ്കിലും ബ്രിട്ടൻ ജർമ്മനി ഇവർക്കൊന്നും വികസിപ്പിക്കാൻ ആദ്യം സാധിച്ചില്ല പൂർണ്ണമായി വികസിപ്പിച്ചത് അമേരിക്കക്കാരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾനാശം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അണുബോംബ് കൊണ്ടുപോയി ജാപ്പാനിലിട്ടതെന്ന് നമുക്ക് പറയാം അപ്പോൾ എന്തു ചെയ്തിട്ടും ജാപ്പാൻ കീടങ്ങാത്തോണ്ടാണ് ഇവർ ഈ ഈ രണ്ട് പ്രശസ്ത നഗരങ്ങൾ ഹീറോഷിമയിലും നാഗാസക്കിയിലും ഇവർ കൊണ്ടുപോയി മാത്രമല്ല ഇത് ടെസ്റ്റ് ചെയ്യണം വേണം ഇപ്പം ഈ അണുബോംബ് ഇവർ വികസിപ്പിക്കുമ്പോൾ ആദ്യം എന്തായാലും ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം എടുത്തിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് മുഴുവനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മുഴുവനായിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ശത്രു രാജ്യം വേണം അപ്പോൾ ആ ഒരു ശത്രു രാജ്യം ആ സമയത്ത് ജപ്പാനായിരുന്നു അപ്പോൾ ജാപ്പാൻ ഇവർ ബോംബ് ഹീറോഷിമയിലും നാഗാസക്കിയിലും ബോംബിട്ട് തകർത്തു എന്നിട്ടും ആദ്യം ഇട്ടത് ഹീറോഷിമയിലാണ് ഓഗസ്റ്റ് ആറിനാണ് ഹീറോഷിമ ഈ ബോംബോട് നിട്ടത് അപ്പോൾ എന്ത് വന്നിട്ടും ജാപ്പാൻ കീഴടങ്ങുന്നില്ല അങ്ങനെ വേറൊരു ബോംബ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് നഗാസക്കിയിൽ പക്ഷേ സത്യത്തിൽ നാഗാസക്കി ലക്ഷ്യമാക്കിയിട്ടില്ല ഇവർ പോയത് ഇവർ കോക്രോ എന്ന ദ്വീപിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഈ വിമാനങ്ങളെല്ലാം താന്നാണ് പറക്കുന്നത് അപ്പോൾ ഈ മേഘങ്ങളോട് മൂടിയ കാരണം കോക്ര ഇവർക്ക് കാണാൻ സാധിച്ചില്ല കുറഞ്ഞ ചുറ്റി കറങ്ങി അവിടെ മേലെ ചുറ്റി കറങ്ങി അപ്പോൾ അധികം സമയം ചുറ്റാൻ പറ്റില്ല കാരണം ജാപ്പനീസ് വിമാനങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ താഴേന്നും അല്ലെങ്കിൽ മേലെ നിന്നും വെടിവെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവർ നാഗാശക്കയിലേക്ക് തിരിച്ചു അപ്പോഴേക്കും മേഘങ്ങളെല്ലാം തെളിഞ്ഞു തുടങ്ങി താഴോട് നോക്കുമ്പോൾ ഒരു ഫുട്ബോൾ കരൗണ്ടാണ് ഈ ബട്ടൺ അമർത്തി നാഗാസക്കിയിൽ ബോംബ് വേണം ഓഗസ്റ്റ് ഒമ്പതിനാണ് നാഗാസക്കി ബോംബുണ്ടിട്ടത് എന്നിട്ടും ജാപ്പാൻ കീഴടങ്ങുന്നില്ല അപ്പം അമേരിക്കക്കാർ പറഞ്ഞു അടുത്ത ബോംബ് ടോക്കിയോയിലാണെന്ന് പിന്നെ ജാപ്പാൻ ഒരു നിവർത്തിയില്ലാണ്ട് കീഴടങ്ങി സത്യത്തിൽ അമേരിക്കക്കാരിലാകെ രണ്ട് ബോംബുണ്ടായിരുന്നുള്ളൂ ഇവർ ഈ ഹീറോഷിമയിലും നാഗാസക്കിയിലും ചേ ബോംബുണ്ട് ഇട്ട് തെറ്റാണെന്ന് നമുക്ക് പറയാം മാത്രമല്ല ഈ അണബോംബ് വികസിപ്പിക്കുമ്പോൾ നമ്മൾ പത്ത് ശതമാനം എടുത്തിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഫുൾ റിയാക്ഷൻ നമുക്കറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൊണ്ടുപോയി ഇട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇവർ ഹീറോ ഷിമയിൽ നാഗാശക്കയിലും കൊണ്ടുപോയി ഇട്ടത് അതിന് നമുക്ക് കുറ്റം പറയാനും പറയാനും പറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതിൻ്റെ ഫുൾ റിയാക്ഷൻ നമുക്ക് മനസ്സിലായത് ഈ രണ്ട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇട്ടുകൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹീറോ ഷിമ നാഗാശ് ഈ ബോംബിക്കിൻ്റെ കഥ ഇതിൽ നമുക്ക് ഇന്ത്യക്കാർക്കൊരു ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കിയത് ജാപ്പാൻ്റെയും ഹിറ്റ്ലറിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് നാഷണൽ ആർമി ഉണ്ടാക്കിയത് ജർമ്മനിയും ജാപ്പാൻ യൂതത്തിൽ തോറ്റിലായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിയതന്നെ അങ്ങനെ സെപ്റ്റംബർ രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജാപ്പാൻ പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഔദ്യോഗിക ചടങ്ങ് കഴിഞ്ഞു ഇവർ ഒപ്പിട്ടു അങ്ങനെ രണ്ടാം ലോകമായ അവസാനിച്ചു അങ്ങനെ ജാപ്പാൻ്റെ കീഴടങ്ങിന് ശേഷം ഇവർ അമേരിക്കക്കാർ ഏകദേശം കുറേ പേരെ ട്രയൽ ചെയ്ത് തൂക്കിക്കൊന്നു പല ജാപ്പാൻ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ ഇവർ തൂക്കിക്കൊന്നു പിന്നെ കുറച്ചു കാലത്തേക്ക് ഇവർ ജാപ്പാൻ അമേരിക്കർ ജാപ്പാൻ ഭരിച്ചു പിന്നെ ഒരു ഭരണഘടന ഇവർ ഉണ്ടാക്കി കൊടുത്തു ചില വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറാക്കി ഇവർ വാരനാടനവരെ ഉണ്ടാക്കി കൊടുത്തു അപ്പോഴും അതിൽ മിലിറ്ററി ഒന്നും പാടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ജാപ്പാൻ കീഴടങ്ങാൻ വൈകിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവരെല്ലാം ഈ സാമുറായി പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഈ സാമുറായിമാരെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യേണ്ട ഒരു തൊഴിലായി സ്വീകരിച്ച ആൾക്കാരാണ് അപ്പോൾ അവരൊന്നെങ്കിൽ യുദ്ധം ചെയ്ത് മരിക്കും അല്ലെങ്കിൽ സ്വന്തമായ സ്വന്തമായി കുത്തി പിളർന്ന് ഹരാക്കിനെ ചെയ്ത് മരിക്കുക ആണ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഇവർക്ക് നേരത്തെ ഈ കീഴടങ്ങിയിരുന്നെങ്കിൽ ഈ അനുബോംബ് ഇവർക്ക് കാണേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഈ ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യ കൂടെ രണ്ട ഒരു അവസാനത്തെ ഘട്ടത്തിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ കൂടെ തന്നെ മൊസോളയും ആൾക്കാർ നാട്ടുകാർ തല്ലിക്കൊന്ന് തല കീഴായി കെട്ടിത്തൂക്കുകയും ചെയ്തു അപ്പോൾ ഇത് രണ്ടും വന്നിട്ടും ജാപ്പാൻ കീഴടങ്ങാത്തതുകൊണ്ടാണ് ഇവർ അനുബോംബ് അവിടെ കൊണ്ടുപോയിട്ടത് ബോംബ് ഹീറോ റോഷിമീനെ അവർക്ക് ഭയങ്കര ദുരന്തം ആയി നാശനഷ്ടങ്ങളുണ്ടായി അവരുടെ അടുത്ത കൃഷിക്ക് ദോഷം വന്നു പിന്നെ അതുമാത്രമല്ല അവിടുത്തെ ആൾക്കാർക്ക് റേഡിയേഷൻ മൂലമുണ്ടായി ക്യാൻസറിന് ബാധ്യസ്ഥമായി ഗർഭം ധരിച്ച സ്ത്രീകൾക്കെല്ലാം ക്യാൻ അതിൻ്റെ റേഡിയേഷൻ മൂലം ക്യാൻസറിന് ബാധ്യസ്ഥരാകേണ്ടി വന്നു അതുമാത്രമല്ല അവിടുത്തെ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം അംഗവൈകല്യമുള്ളവരായിരുന്നു പ്പോഴും ജാപ്പാൻ അതിൽ നിന്ന് പൂർണ്ണമായും മോചിതമായിരുന്നു പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം ദുരന്തമായിരുന്നു അവർക്കത് ഈ ബോംബ് ദുരന്തത്തിൽ മരിച്ച ആൾക്കാരെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിന്ന് ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം സ്റ്റേ ട്യൂൺഡിൻ നെസാഫി ക്രിയേറ്റീവ് ടിപ്സ് താങ്ക് യു ഫുഡ് ബാക്ക്